ഇംഗ്ലീഷ് ഗ്രാമർ കൂടുതലായിട്ടൊന്നും അറിയില്ല. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാനുള്ള എന്തെങ്കിലും മാർഗം പറഞ്ഞു തരുമോ സാർ? പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. എൽ ഡി സി മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഓപ്ഷൻ നോക്കി എങ്ങനെ ഉത്തരം എഴുതണം ഇംഗ്ലീഷ് എന്ന ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ഗ്രാമർ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയുന്നവർക്കും എളുപ്പത്തിൽ ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ്. തീർച്ചയായും ക്ലാസ് അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ കമന്റും രേഖപ്പെടുത്തുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. എൽ ജി സി അവസാന ഘട്ട തയ്യാറെടുപ്പിനൊരുങ്ങാം. പി എസ് സി മേഖലയിലെ ഏറ്റവും ടോപ്പ് അധ്യാപകനായ സുജേഷ് പുറക്കാടിനൊപ്പം എൻട്രിയിൽ ആരംഭിക്കുന്ന എൽ ജി എസ് ഫൈനൽ റിവിഷൻ ബാച്ചിലൂടെ. ഒന്നാമത്തെ ചോദ്യം, ഹീ സെഡ് നത്തിങ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക് ആണെന്ന് നമുക്കെല്ലാം അറിയാം. ക്വസ്റ്റ്യൻ ടാഗിന്റെ കൂടുതലായിട്ടൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് ഒറ്റ കാര്യം അറിയാം, പോസിറ്റീവ് സെനൻസിനെ നെഗറ്റീവ് ആക്കണം, നെഗറ്റീവ് സെനൻസിനെ പോസിറ്റീവ് ആക്കണം. ഇതറിയാത്ത പി എസ് സി പഠിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. സോ ഹീ സെഡ് നത്തിങ് എന്ന് പറയുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ്. നത്തിങ് എന്ന് പറയുന്ന വാക്ക് നെഗറ്റീവ് ആണ്. ഓപ്ഷൻ ഡിഡ് ഹി, ഡിഡിൻഡ് ഹി, ഹാസ് ഹി, ഹാഡ് ഹി. ഡിഡിൻഡ് ഹി വരുത്തില്ല, കാരണം നെഗറ്റീവ് ആകുമ്പോൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ബാക്കി മൂന്നും വരാം, ഡിഡ് ഹി, ഹാസ് ഹി, ഹാഡ് ഹി. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ, ബാക്കിയുള്ള ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഹാസും ഹാഡും വരണമെങ്കിൽ സെന്റൻസിൽ ഹാസും ഹാഡും വേണം, ശരിയല്ലേ? സഹായക്രിയ ഇല്ല ആ സെന്റൻസിൽ. സഹായക്രിയ ഇല്ലെങ്കിൽ ഹാസും ഹാഡും വരുമോ? ഇല്ല. പിന്നെന്താണ് ആൻസർ? ഡിഡ് ഹി. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല, ഈവൻ റിപ്പോർട്ടഡ് സ്പീച്ച് പോലും അറിയത്തില്ലെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയാമെങ്കിൽ അത് വെച്ച് ആൻസറിലെത്തുന്ന രീതിയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് അവസാനം വരെ കാണണം. ഈ ക്ലാസ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എഴുതിയ എല്ലാ കമൻറ്റുകളും ഞാൻ വായിച്ചു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വന്നത്. 500-ഓളം കമൻറ്റുകൾ, അതും പോസിറ്റീവ് കമൻസുകളതിന് നന്ദി പറയുന്നു. ഈ ക്ലാസ്സും അവസാനം വരെ കാണണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കൃത്യമായിട്ട് അഭിപ്രായം നിങ്ങൾക്ക് പറയാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ദ ഇലക്ഷൻസ് ആർ റൗണ്ട് ദ കോർണർ ആൻഡ് ഓൾ ദ പാർട്ടീസ് ഡാഷ് വൈങ് വിത്ത് ഈച്ച് അതർ ഇൻ കോമ്പറ്റീഷൻ. പലരും പറയുന്ന ഒരു കാര്യം, ടെൻസ് എത്ര പഠിച്ചാലും തലയിൽ കയറില്ല എന്ന് പറയും. എന്തിനാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്? ഈ ക്വസ്റ്റിനകത്ത് നിങ്ങളൊന്ന് വായിച്ചു, ഇലക്ഷൻസ് ആർ റൗണ്ട് ദ കോർണർ ആൻഡ് ഓൾ ദ പാർട്ടീസ് ഡാഷ് വൈങ് വിത്ത് ഈച്ച് അതർ ഇൻ കോമ്പറ്റീഷൻ. ബന്ധമില്ലാത്തൊരു കാര്യം പറയാം. വൈങ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കോമ്പീറ്റിംഗ് എന്നാണ്. ചുമ്മാ പഠിച്ചു വെച്ചോ, എവിടെയെങ്കിലും ആവശ്യം വരും. ഓപ്ഷൻ നോക്കൂ, ഈസ്, ആർ, വേർ, ഹാവ്. രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, ദ ഇലക്ഷൻസ് ആർ എന്ന് എഴുതിയേക്കുന്നു, ടെൻസ് ഏതാണ്? ഈസാമാർ വരുന്നത് ഏത് ടെൻസിലാണ്? പ്രസന്റിലാണ്. ഒന്നാമത്തെ കാര്യം ഇത് അറിഞ്ഞാൽ മതി. അപ്പം നമ്മുടെ ബാക്കിയുള്ള സെനൻസ് എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും. ഒരു ഭാഗം പ്രസന്റ് ആണെങ്കിൽ അടുത്ത ക്ലോസ് എന്തായാലും പ്രസന്റ് ആയിരിക്കുമല്ലോ, ആയിരിക്കും. ഒരെണ്ണം ഒഴിവാക്കുക, വെയർ. എന്താണ് വെയർ? പ്രസന്റ് അല്ല, പാസ്റ്റ് ആണ് എടുത്തു കളഞ്ഞ്. ഈസും ആറും ഹാവും പ്രസന്റ് ആണ്. ഇനി നമുക്ക് നോക്കാം, പാർട്ടീസ് എന്ന് വന്നിരിക്കുന്നു. എന്ത് വന്നിരിക്കുന്നു? പാർട്ടീസ്, അതാണ് സബ്ജക്റ്റ് അല്ലേ. ഈസ് വരുത്തില്ല, എടുത്തു കളയാം. പാർട്ടി ആയിരുന്നെങ്കിൽ വന്നേനെ, ഈസ് എടുത്തു കളഞ്ഞു. പിന്നുള്ളത് ഏതാ? ഹാവും ആറും. അടുത്ത കാര്യം, അതിന് ശേഷമുള്ള വാക്ക് ഏതാ? വൈങ്. വൈങ് എന്ന് പറഞ്ഞാൽ ഐ എൻ ജി അല്ലേ? അതെ. ഹാവിന് ശേഷം ഉടനെ ഐ എൻ ജി വരുമോ? ഇല്ല. ഹാവ് ബീനൊന്നുണ്ടായിരുന്നെങ്കിൽ ഐ എൻ ജി വരും. ഹാവിന് ശേഷം ഐ എൻ ജി വരത്തില്ല. ആൻസർ എന്തുവാ? ആറ്. ഇപ്പം മനസ്സിലായോ? ടെൻസ് ഒന്നും അറിയത്തില്ലെങ്കിലും ഈസി ആയിട്ട് ആൻസറിലെത്താവുന്നു. തീർച്ചയായിട്ടും പറ്റും, വളരെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് അവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾക്കൊരു സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലെത്താം. എല്ലാ ചോദ്യങ്ങളും ഇതുപോലെ കണ്ടുപിടിക്കുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ 25 ചോദ്യങ്ങൾ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞുതരികയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഏത് ചോദ്യവും ഇതുപോലെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അറ്റവും മൂല്യം മാത്രം അറിയുന്നവർക്കും, ഒന്നും ഗ്രാമർ ഒന്നും അറിയത്തില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയുന്നവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. മൂന്നാമത്തെ ചോദ്യം, വാട്ട് വിൽ യു ഡു ഡാഷ് നൗ ആൻഡ് 5 o'clock. ഓപ്ഷൻ മാത്രം നോക്ക്, നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ടോപ്പിക്കിന്റെ പേര് പ്രിപ്പോഷൻ എന്നാ. ഫ്രം, ബിറ്റ്വീൻ, ടില്, അണ്ടിൽ ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്? മുതൽ എന്നുള്ള അർത്ഥത്തിൽ വരാൻ സാധ്യതയുള്ളത് ഫ്രം വരാം, ബിറ്റ്വീൻ വരാം, ടില്ലും അണ്ടിലും വരാൻ സാധ്യതയില്ല. അത് നിങ്ങൾ ഇനി ഒന്നും അറിയാത്തവരാണെങ്കിലും ടില്ലും അണ്ടിലും വരേ എന്നുള്ള അർത്ഥത്തോടെ ചേർത്ത് നോക്കിയാൽ ഒരിക്കലും വരത്തില്ല. ഇനി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, ബിറ്റ്വീൻ ആണോ ഫ്രം ആണോ. ഒറ്റക്കാര്യം അറിഞ്ഞിരുന്നാൽ ഒരു ചെറിയ ടിപ്പ്, ബിറ്റ്വീന് ശേഷം ആൻഡും ഫ്രമ്മിന് ശേഷം 2 അല്ലെങ്കിൽ 2 എഴുതി വെച്ചോളൂ. ഒന്നും കൂടെ പറയാം, ബിറ്റ്വീന് ശേഷം ആൻഡ് വരും, ബിറ്റ്വീന് ശേഷം എന്തുവാ? ആൻഡ്. ഫ്രമ്മിന് ശേഷമോ? ടില് അല്ലെങ്കിൽ 2. 2 ടില്ലും വരും. ഇനി ആൻസർ പറ, ആൻഡ് വന്നിരിക്കുന്നു. എന്താണ്? ബിറ്റ്വീൻ കഴിഞ്ഞ്. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹി മേഡ് എ ഫ്യൂ ഇൻട്രോഡക്ടറി റിമാർക്സ് ഡാഷ് ദ കൺസേർട്ട് ബിഗാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. വൊക്കാബുലറി പാർട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ടോപ്പിക്കിന്റെ പേര് കൺജങ്ഷൻ ആണ്.
അർത്ഥം അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാം. കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചോദ്യങ്ങളൊന്നും അല്ല ചോദിച്ചേക്കുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? തുടക്കം, ആദ്യം പറയുന്ന കാര്യം. ഇനി പറ ആ മ്യൂസിക് കൺസേർട്ട് തുടങ്ങുന്നതിന് മുമ്പാണോ ഇൻട്രൊഡക്ഷൻ, തുടങ്ങിയതിന് ശേഷമാണോ, അതോ തുടങ്ങിയപ്പോഴാണോ? എപ്പോഴും ഇൻട്രൊഡക്ഷൻ പറയുന്നത് എപ്പോഴാ? പരിപാടിക്ക് മുമ്പാ. ഇനി ആൻസർ പറ, ബിഫോർ ദ കൺസേർട്ട് ബിഗാൻ. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം വളരെ എളുപ്പത്തിൽ. നിങ്ങൾ ഈ ക്ലാസ് മൊത്തം കണ്ടിട്ട് വിശ്വസിച്ചാൽ മതി ഞാൻ ഈ പറയുന്ന ശരിയാണോ അല്ലയോ എന്നുള്ളത്. മൊത്തം ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻ എനിക്ക് എന്തായാലും പലയിടത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരേ ചോദ്യത്തിൽ വരുന്ന പിന്നെ 25 അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ എടുത്താലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. താണ്ടെ, ദിസ് ഈസ് ദ ഡാഷ് ഫിലിം ഐ ഹാവ് എവർ സീൻ. ദിസ് ഈസ് ദ ഡാഷ് ഫിലിം ഐ ഹാവ് എവർ സീൻ. ദ എന്ന് പറയുന്ന വാക്കിന് ശേഷം സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ വരൂ, സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ വരൂ. ഇനി നിങ്ങൾ നോക്ക്, ബാഡ് പോസിറ്റീവ് ആണ്, വഴ്സ് കമ്പാരറ്റീവ് ആണ്, ബെറ്റർ കമ്പാരറ്റീവ് ആണ്, വേഴ്സ്റ്റ്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെന്നിരിക്കട്ടെ. ദ ബാഡ്, ദ വഴ്സ്, ദ ബെറ്റർ, ദ വേഴ്സ്റ്റ്, ആ സെന്റൻസ് ഫുൾ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ആ കൂട്ടത്തിൽ ഏറ്റവും കറക്റ്റ് ദ വേഴ്സ്റ്റ് ഫിലിം എന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകിൽ ബെസ്റ്റ് അല്ലെങ്കിൽ വേഴ്സ്റ്റ്. ഓക്കെ ആണോ? ആൻസർ വേഴ്സ്റ്റ്. അടുത്ത ചോദ്യം, ആൾദോ ഇറ്റ് വാസ് ക്ലൗഡി, വി ഡാഷ് ഫോർ എ വാക്ക്. ടെൻസ് ആണ്, എല്ലാവരും ഭയങ്കര തലവേദന എന്ന് പറയുന്ന സാധനമാണ് ടെൻസ്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്ന നോക്കിക്കോ. വാസ് കണ്ടോ? കണ്ട്. പാസ്റ്റ് ആണോ? ആണ്. എന്തായാലും പാസ്റ്റ് ആയിരിക്കുമല്ലോ, ആയിരിക്കും. ഇനി ഓപ്ഷൻ നോക്ക്, ആൻസർ കിട്ടും. ഗോ പ്രസന്റ് ആണ്. സംശയമുണ്ടോ? വിൽ ബി ഗോയിങ്, വില് ഫ്യൂച്ചർ ആണ്. ഹാവ് ഗോൺ പ്രസന്റ് ആണ്, ഹാവ് വരുന്ന പ്രസന്റാ. ഇനി ആൻസർ പറ. വെന്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ആൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി വെന്റ് ഫോർ എ വാക്ക്. ഒരു സെന്റൻസിലെ രണ്ട് ക്ലോസ് അല്ലയോ, ടെൻസ് രണ്ടും തുല്യമായിരിക്കും. എന്തായാലും ഒറ്റ ടെൻസ് തന്നെ ആയിരിക്കും, പ്രസന്റ് പാസ്റ്റ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. അപ്പൊ ഇവിടെ പാസ്റ്റാ, അപ്പൊ പാസ്റ്റ് തന്നെ. വെന്റ് ഇത്ര സിമ്പിളാ ഇംഗ്ലീഷ് എന്ന് ഇപ്പൊ മനസ്സിലായില്ലയോ? ഇനി നോക്ക്, നിങ്ങൾ ഇതുപോലുള്ള മെത്തേഡുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല, അതാണ് കാര്യം. ഇതാ നോക്കൂ, ദിസ് ഈസ് ദ ബോയ് ഫ്രം ഡാഷ് ഐ ബോറോഡ് ദ ബുക്ക്. ഫ്രം റിലേറ്റീവ് പ്രോനൗൺ എന്നാണ് ടോപ്പിക്കിന്റെ പേര്, പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് വരുന്നതാ. ഫ്രം, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ കേട്ടു. ഈ പ്രിപ്പോസിഷൻ ഉണ്ടല്ലോ, ഇന് ഓൺ, അറ്റ്, ഫോർ, ഓഫ്, ഫ്രം, അറിയാവോ? ഈ പ്രിപ്പോസിഷന് ശേഷം ഒന്നുകിൽ ഹും വരും, WHOM, അല്ലെങ്കിൽ വിച്ച് വരും. എന്തോ പറഞ്ഞേ? പ്രിപ്പോസിഷന് ശേഷം റിലേറ്റീവ് പ്രോനൗൺ ഒന്നുകിൽ ഹും വരും അല്ലെങ്കിൽ വിച്ച് വരും. ഇനി ഞാൻ പറയുന്ന പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്ക്. പേഴ്സണ് ശേഷമാണ് ഈ പ്രിപ്പോസിഷൻ വരുന്നതെങ്കിൽ ഹും ആയിരിക്കും അല്ലെങ്കിൽ വിച്ച് ആയിരിക്കും. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ബോയ്, ഗേള്, മാന്, ലേഡി, ജെന്റിൽ മാന്, ഒരാളുടെ പേര്, ഇതിനൊക്കെ ശേഷമാണ് പ്രിപ്പോസിഷൻ വരുന്നത്, ഹും ആയിരിക്കും. ഹും എന്ന് പറയുമ്പോൾ പേഴ്സണുമായിട്ട് ബന്ധപ്പെടുന്നതല്ലേ ആര് എന്ന വാക്ക്, അല്ലെങ്കിൽ ആര് എന്ന് പറയുമ്പോൾ. ഇനി പറ ആൻസർ, ഹും. വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ട്രീയോ ബുക്കോ ഫ്രം എന്നൊക്കെ പറഞ്ഞ് ബുക്ക് ഫ്രം, ട്രീ ഫ്രം, അത് മനുഷ്യനല്ലല്ലോ, അപ്പോൾ വിച്ച് വരും. എന്തോ മനസ്സിലായി? എന്തു മനസ്സിലായി? റിലേറ്റീവ് പ്രോനൗണിനകത്ത് പ്രിപ്പോസിഷൻ വന്നിട്ട് ഡാഷ് ഇട്ടിരുന്നാൽ, ഫ്രമ്മും ഓണും അറ്റും ഒക്കെ ഇട്ടിരുന്നാൽ എന്തായിരിക്കും? ഡാഷ് ഇട്ടിരുന്നാൽ വിച്ച് അല്ലെങ്കിൽ ഹും ആയിരിക്കും. ഇവിടെ ഹും മാത്രമേ ഉള്ളൂ ഓപ്ഷനകത്ത്, വിച്ചില്ല. അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടും. പേഴ്സൺ ആണെങ്കിൽ ഹുമ്മും, പേഴ്സൺ അല്ലെങ്കിൽ വിച്ചും ആയിരിക്കും. അടുത്ത ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. അടുത്ത എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഇ എൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ പ്രിഫിക്സ്. മുമ്പിൽ ഉപയോഗിക്കുന്ന അർത്ഥമില്ലാത്ത സ്പെല്ലിങ്ങുകളെ പ്രിഫിക്സ് എന്ന് വിളിക്കുന്നു. അത്രയും കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും. പ്രിഫിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ ഞാൻ ഈ പറയുന്ന ക്ലൂ മാത്രം മതി. നമ്മൾ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് അറിയാമോ? ഇ എൻ എന്ന് പറയുന്ന സാധനം പ്രഫിക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രഫിക്സ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം? പ്രഫിക്സ് ആണെങ്കിൽ ആ ഇ എൻ എടുത്തു മാറ്റിയാൽ ഒരു കംപ്ലീറ്റ് വേർഡ് ഇംഗ്ലീഷിൽ കിട്ടണം, ഈ അല്ലെങ്കിൽ ആ വേർഡ് കിട്ടത്തില്ല, അത് പ്രഫിക്സ് അല്ല. നമുക്ക് നോക്കാം. എൻ ലിസ്റ്റ്, ഇ എൻ എടുത്ത് കള, ലിസ്റ്റ്. എൻകറേജ്, ഇ എൻ എടുത്ത് കള, കറേജ്. എൻ ലൈറ്റൻ, ഇ എൻ എടുത്ത് കള, ലൈറ്റൻ. ഇത് മൂന്നും ഇ എൻ എടുത്ത് മാറ്റിയാൽ ഒരു വേർഡ് കിട്ടിയോ? കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇ എൻ എന്തുമായിരിക്കും? പ്രിഫിക്സ് ആയിരിക്കും. അടുത്ത വാക്ക് നോക്ക്. എൻ വി, ഇ എൻ എടുത്ത് മാറ്റി വൈ, അങ്ങനെ ഒരു വാക്കുണ്ടോ? ഇല്ല. എന്തായാലും വി വൈ എന്നൊരു വാക്കില്ല. അപ്പൊ ഏതാ പ്രിഫിക്സ് അല്ലാതെ ഉപയോഗിച്ചിരിക്കുന്നത്? എൻ വി. എൻ വിയുടെ സ്പെല്ലിംഗ് ആണ് ഇ എൻ വി വൈ. ഇ എൻ പ്രിഫിക്സ് അല്ല. ഓപ്ഷൻ നോക്കി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒമ്പതാമത്തെ ചോദ്യം, വൺ ഹൂ ഈസ് ബിറ്റ്വീൻ 18 and 19 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പം ചോദിക്കും, ചേട്ടാ ഈ വൊക്കാബുലറി എങ്ങനെയാണ് ഇയാൾ ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാൻ പോകുന്നത്? വഴിയുണ്ട്, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. സെപ്റ്റ, സെപ്റ്റ എന്ന് പറഞ്ഞാൽ സപ്ത, കേട്ടോണ്ടോ? സപ്ത. സപ്ത എന്ന് പറഞ്ഞാൽ എന്തുവാ? സപ്ത, സപ്ത സ്വരങ്ങൾ, സെവൻ. ഒക്ടോ, ഒക്ടോ, ഒക്ടോപസ് ഉണ്ട്. ഒക്ടോ എന്ന് വെച്ചാൽ എട്ട്, അങ്ങനെയാണ് ലാറ്റിനിൽ പറയുന്നത്. ഒക്ടോ, എട്ട്.
സപ്ത സെവൻ ഒക്ടോ എയ്റ്റ് നൊണാജിനേറിയനോ ഒമ്പത് നയൻ നയൻ ഇത്രയും മനസ്സിലായോ? സെന്റിനേറിയൻ നൂറ്. ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. എഴുപത് മുതൽ എൺപത് വരെ ആകുമ്പം സെപ്റ്റ സെവൻ, എൺപത് മുതൽ തൊണ്ണൂറ് വരെ ആകുമ്പം ഒക്ടോ അതെന്തുവാ എട്ട് എയ്റ്റ് ഒക്ടോ കണ്ടോ. നൊണാജനേറിയൻ എന്ന് പറയുമ്പോൾ നയൻ, തൊണ്ണൂറ് മുതൽ നൂറ് വരെ, നൂറിന് മുകളിലുള്ളത് സെന്റിനേറിയൻ. ഇനി ആൻസർ പറ, എൺപത് മുതൽ തൊണ്ണൂറ് ഇയേഴ്സ് ഓഫ് ഏജിനെ എന്താ വിളിക്കും? അത് മൊത്തം അങ്ങ് പഠിച്ചോ, ഇത്രയും സിമ്പിളായിട്ട് ഇനി ആര് പറഞ്ഞു തരും? ഏതാണ് എൺപത് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിലുള്ളവരെ വിളിക്കുന്ന പേര്? എൺപത് ഒക്ടോ എട്ട്. ആൻസർ പറ, ഒക്ടോജനേറിയൻ. വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതിനേക്കാൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇറ്റ് വാസ് ദ പീക്ക് അവർ ഓഫ് ദ ഡേ. പീക്ക് അവർ ഓഫ് ദ ഡേ എന്ന് വെച്ചാൽ നല്ല റഷ് അവറാ, ഒരുപാട് തിരക്കുള്ള സമയം. രാവിലെയൊക്കെ ആയിരിക്കും ഒരുപാട് തിരക്കുള്ള സമയം. ഡാഷ് ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ദ ബസ്. അതുകൊണ്ട് അവൻ ബസ്സിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. ചോദിച്ചിരിക്കുന്ന ടെൻസ് അല്ല, കൺജങ്ഷനാണ്. നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്കാണ് കൺജങ്ഷൻ. അതുകൊണ്ട് എറ്റും പട്ടും പക്ഷേ, പക്ഷേ പറയുമ്പം അതുകൊണ്ട് എന്നർത്ഥം വരത്തില്ല. പീക്ക് അവർ ഓഫ് ദ ഡേ, പക്ഷേ അവന് ബസ്സിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. അല്ല, പീക്ക് അവർ ഓഫ് ദ ഡേ ആയത് കൊണ്ടാണ് അവന് ബസ്സിൽ നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആൻസർ പറ, ബിക്കോസും ഉണ്ട് സോയും ഉണ്ട്. പീക്ക് അവർ ഓഫ് ദ ഡേ ബിക്കോസ് ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ദ ബസ് ആണോ കൂടുതൽ കറക്റ്റ്? സോ ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ദ ബസ് ആണോ കൂടുതൽ കറക്റ്റ്? സോ അതുകൊണ്ട് കാരണം പറയുക, ബിക്കോസ് അല്ല. ബിക്കോസ് എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നാൽ എന്നർത്ഥം അവിടെ ചേരത്തില്ല. നിങ്ങളൊന്ന് നോക്ക്, ഇറ്റ് വാസ് ദ പീക്ക് അവർ ഓഫ് ദ ഡേ എന്തുകൊണ്ടെന്നാൽ ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ദ ബസ് ശരിയല്ല, കാരണമല്ലല്ലോ പറയുന്നത്. സോ അതുകൊണ്ട് ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ദ ബസ്. ഓക്കെ, അടുത്ത എ ഡാഷ് ഓഫ് മ്യൂസീഷ്യൻസ്. ചേട്ടാ ഇതെങ്ങനെ ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതുന്നേ? വഴിയുണ്ട്. എ ക്രൗഡ്, എ ഷോള്, എ ക്രൂ, എ ബാൻഡ്. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് ഏതായിരിക്കും കറക്റ്റ്? ബാൻഡ് ട്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? മ്യൂസീഷ്യന്മാരുടെ സംഘമാണല്ലോ. ആണ്, ആൻസർ കിട്ടി, ബാൻഡ്. ചില കാര്യങ്ങൾ കണക്ട് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വിച്ച് ഈസ് ദ പ്രീ ഡിറ്റർമിനർ ഇൻ ദ സെന്റൻസ്. പ്രീ ഡിറ്റർമിനർ, പലരും സംശയം ചോദിക്കുന്ന ഒരു ചോദ്യം, സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു സാർ, ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല, എന്താണ് സംഭവം? ഇവിടെ ഈ ഡിറ്റർമിനർ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിളും ദിസും ദാറ്റും പിന്നെ അങ്ങനെയുള്ള കുറച്ച് വാക്കുകളെ ഇംഗ്ലീഷ് വിളിക്കുന്ന പേരാണ് പ്രീ ഡിറ്റർമിനർ എന്ന്. ഈ ഡിറ്റർമിനർ വാക്കുകൾ എ ആൻഡ് ദ, ദിസ് ദാറ്റ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ട്. ഈ വാക്കുകളുടെ ഈ തൊട്ട് മുമ്പിൽ കിടക്കുന്ന പ്രീ എന്ന് വെച്ചാൽ മുമ്പിൽ കിടക്കുന്ന വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? നോക്ക്, ഹീ ഈസ് എ ഹാർഡ് വർക്കർ ഇൻ ആൾ ദ ടൈം. ഇതിനകത്ത് രണ്ട് ഡിറ്റർമിനർ ഉപയോഗിച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചോ, ആർട്ടിക്കിളായിരിക്കും ഈ ഡിറ്റർമിനർ എന്ന് പറയുന്നത്. ഏതൊക്കെയാ? എയും ദായും. എയ്ക്കും ദായിക്കും മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാ? ഓ, എയ്ക്ക് മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈസും ദായിക്ക് മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ആളും. ഇൻ ഓപ്ഷൻ നോക്ക്, എ ഓൾ ദ ഇൻ. ഈസ് ഇല്ലല്ലോ, ഈസ് അല്ലെങ്കിലും പ്രീ ഡിറ്റർമിനർ അല്ല. ഈസ് ഓപ്ഷൻ അവർ കൊടുത്തില്ലല്ലോ. അപ്പൊ ഏതാ ആൻസർ? ഡിറ്റർമിനറിന് മുമ്പിൽ വന്നേക്കുന്ന വാക്ക് ഓൾ. ആൻസർ കിട്ടി, ഓൾ. വലിയ സംഭവമല്ലെന്ന് ഇപ്പം മനസ്സിലായോ? ഇതൊക്കെ ആരെങ്കിലും ഒന്ന് ഒരിക്കലൊന്ന് പറഞ്ഞെന്നാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, എവരിതിങ് ഈസ് സിമ്പിൾ ആ സിമ്പിൾ ആസ് എ സ്ട്രൈറ്റ്. നമ്മുടെ ശ്ലോകം അങ്ങനെയായിരിക്കണം. ഇംഗ്ലീഷ് ഒരു തലവേദനയല്ല. കേരളത്തിലെ ഒരുവിധപ്പെട്ട പിള്ളേർക്കല്ല ഇപ്പം എൻ്റെ ക്ലാസ് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇംഗ്ലീഷ് ഒരു തലവേദനയല്ലെന്ന്. നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കേണ്ട പോലെ പഠിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ മണ്ടന്മാരായതുകൊണ്ടല്ല നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ പറ്റാതെ പോയത്. പഠിപ്പിച്ച രീതി ശരിയല്ല. അതിപ്പോഴും പല സ്കൂളുകളിലും നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ഇതേ രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ ഗ്രാമറിൻ്റെ പുലിയായനെ. മലയാളം ഗ്രാമറിനേക്കാൾ സിമ്പിളാണ് ഇംഗ്ലീഷ് ഗ്രാമർ. ക്ലാസ്സിലിരുന്നവർക്കറിയാം, കൃത്യമായിട്ട് എൻ്റെ ക്ലാസ് കണ്ടവർക്ക്. ഇപ്പം നമ്മൾ വലിയ ആളാന്നല്ല പറയുന്നത്, മറിച്ച് ഇംഗ്ലീഷ് സാറന്മാരെല്ലാം മിക്കവാറും യൂട്യൂബിൽ വരുന്ന ക്ലാസ്സുകളെല്ലാം നല്ല ക്ലാസ്സുകളാണ്. എല്ലാ അധ്യാപകരും ഒരുപാട് സോഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. എല്ലാവരുടെയും ക്ലാസ് ബെറ്ററാണ്. അപ്പം നിങ്ങൾ ആ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാമെന്ന്. പിന്നെ ഇതുപോലുള്ള ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെയാണെങ്കിൽ പല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. അടുത്ത ചോദ്യം, ഡാഷ് യു ടച്ച് ദ സീലിംഗ്. ക്വസ്റ്റ്യനാ, നിനക്ക് ആ സീലിംഗിൽ ടച്ച് ചെയ്യാൻ കഴിയുമോ? ഒരു കാര്യം നിനക്ക് കഴിയുമോ? പാട്ട് പാടാൻ കഴിയുമോ? ഒരു എബിലിറ്റി ടു ഡു സംതിങ്, കഴിയുക എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് ക്യാനാ. ക്യാൻ യു ഡു ഇറ്റ്? ക്യാൻ യു ടച്ച് ദ സീലിംഗ്? സീലിംഗിൽ തൊടാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ക്യാൻ അല്ലയോ, ക്യാൻ. അത്രയും കാര്യമുള്ളൂ. മോഡൽ ഓക്സിലറി വെർബ് എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? എബിലിറ്റി ടു ഡു സംതിങ് മോഡൽ ഓക്സിലറി വെർബിൻ്റെ റൂൾ പഠിച്ച് എന്തിനാണ് ഭ്രാന്താവുന്നത്? ക്യാൻ യു ടച്ച് ദ സീലിംഗ്? ഷാളിയൂന്ന് ചോദിക്കാം, വില്ലിയൂന്ന് ചോദിക്കാം, വുഡിയൂന്ന് ചോദിക്കാം. പക്ഷേ സീലിംഗിൽ തൊടാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ എബിലിറ്റി ടു ഡു സംതിങ്, അതാണ് ക്യാൻ. ക്യാൻ യു ഡാൻസ്? ക്യാൻ യു സിംഗ്? ക്യാൻ യു ഈറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ വെർബ് ഫ്രം ദ കറേജ്. യോ, എല്ലാവർക്കും തലവേദന ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. താഴെ കൊടുത്തിരിക്കുന്ന വെർബ് ഏതാണെന്ന്?
താഴെ കൊടുത്തിരിക്കുന്നതിൽ അഡ്ജക്റ്റീവ് ഏതാ, ആഡ്വർബ് ഏതാ, വെർബിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുതരാം. ഇനി സംശയിക്കേണ്ട, എത്രയോ വലിയ ഒരു ചോദ്യമായിട്ടാണ് പി എസ് സി പഠിക്കുന്ന എല്ലാവരും ഇതിനെ കാണുന്നത്. ഏറ്റവും സിമ്പിളാണെന്നൊരു ഒറ്റ കാര്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കി തരട്ടെ. വെർബ് എന്ന് പറഞ്ഞാൽ വെർബിന് നാല് ഫോംസ് ഉണ്ട്. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ, ഈറ്റിങ്, ഐ എൻ ജി വരെ ഉണ്ട്. ശരിയാണോ അല്ലയോ? അതെ, ഇത്രയും എല്ലാവർക്കും അറിയാമല്ലോ. വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ ഇത്രയും അറിയാമല്ലോ. ഇനി നോക്ക്, താഴെ കൊടുത്തിരിക്കുന്ന നാല് വേർഡ്സിൽ ഏതാ വെർബ് എന്ന് ചോദിച്ചാൽ, താഴെ കൊടുത്തിരിക്കുന്ന നാല് വേർഡ്സിൽ ഏതിനാണ് നാല് ഫോംസ് ഉള്ളതെന്ന് നോക്ക്. കറേജിയസിനുണ്ടോ? ഇല്ല. എൻകറേജിനുണ്ടോ? ഉണ്ട്. എൻകറേജ്ഡ്, എൻകറേജ്ഡ്, എൻകറേജിങ് ഐ എൻ ജി ചേർത്ത് നോക്കിയാൽ മതി. ഏതിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്തുമ്പോൾ ശരിയാവുന്നതെന്ന് നോക്കിയാൽ മതി. നാല് ഫോംസ് ഉള്ള ഏതാണെന്ന് നോക്കിയാൽ മതി. അതാ വെർബ്. ഇത്ര പാടുമല്ലോ. ഉണ്ടോ? ബ്രേവറി, ബ്രേവറിങ് എന്നൊന്നും പറയത്തില്ലല്ലോ. കറേജിങ് എന്നോ കറേജ്ഡോ എന്നൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഏതാ ആൻസർ? എൻകറേജ്, എൻകറേജസ്, എൻകറേജ്ഡ്, എൻകറേജ്ഡ്, എൻകറേജിങ് അഞ്ച് ഫോംസ് വരും സിംഗുലറോടെ കൂട്ടി, എസ് ഉള്ള ഫോംസ്, എൻകറേജസ്. ഇപ്പൊ മനസ്സിലായോ? താഴെ കൊടുത്തിരിക്കുന്ന വെർബ് എന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കുന്ന മെഥേഡ്. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. അടുത്ത ചോദ്യം, ദ ക്വാളിറ്റി ഓഫ് ബോട്ട്സ് ഡാഷ് നോട്ട് ഗുഡ്. ടോപ്പിക്കിന്റെ പേര് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. പലരെയും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ചോദ്യമാണ് ബോട്ട്സ്. എല്ലാവരുടെയും ശ്രദ്ധ ബോട്ട്സിലോട്ട് വരും. ബോട്ട്സിലോട്ട് അല്ല, ക്വാളിറ്റി ഓഫ് ബോട്ട്സ്, പ്രൈസ് ഓഫ് പെട്രോൾ, ഇങ്ങനെ ഓഫ് ചേർത്ത് വരുന്ന സബ്ജക്റ്റുകളുണ്ടല്ലോ. പ്രൈസ് ഓഫ് ഓറഞ്ചസ്, ക്വാളിറ്റി ഓഫ് മാംഗോസ്, ക്വാളിറ്റി ഓഫ് ബോട്ട്സ്. ഈ ഓഫ് ചേർത്ത് വരുത്തില്ലയോ മുമ്പിലത്തെ വേക്ക് നോക്കണം, അതാ സബ്ജക്റ്റ്. ക്വാളിറ്റി, പ്രൈസ് ഓഫ്, പ്രൈസ് അത് സിംഗുലർ അല്ലേ, അപ്പോൾ സിംഗുലർ ആയിരിക്കും ആൻസർ. ഇനി ഓപ്ഷൻ നോക്കി ഇതെങ്ങനെ ഉത്തരം തന്നെ പറയട്ടെ. സബ്ജക്റ്റ് സിംഗുലർ ആണെന്ന് മനസ്സിലായോ? ക്വാളിറ്റി, സബ്ജക്റ്റ് സിംഗുലർ ആണ്. നോക്ക്, ഒറ്റ എണ്ണേ ഉള്ളൂ സിംഗുലർ. ആറ് പ്ലൂറൽ, വെയർ പ്ലൂറൽ, ഹാവ് പ്ലൂറൽ. ആൻസർ ഏതാ? വാസ്. ക്വാളിറ്റി ഓഫ് ബോട്ട്സ് വാസ്. ഇനി ഇത് സിംഗുലർ ആണെന്ന് അറിയത്തില്ലെന്നിരിക്കട്ടെ. ഓപ്ഷൻ നോക്ക്, ഓഡ് വൺ ഏതാ? ഓഡ് വൺ ഏതാ? ആറും വെയറും ഹാവും പ്ലൂറലാ, ഒരെണ്ണേ ഉള്ളൂ സിംഗുലർ, വാസ്. അപ്പോൾ അതാന്ന് ഉറപ്പിക്കാമല്ലോ, ഒരു 50% ഉറപ്പിക്കാമല്ലോ. ഇത്രയും കാര്യമുള്ളൂ. അടുത്ത ചോദ്യം, ഹാരിസ് ഫിനിഷ്ഡ് ഹിസ് ലഞ്ച് ഫാസ്റ്റ്. ഹി സെഡ് ദാറ്റ് ഹി ഡാഷ് ടു ഗോ. ടെൻസാണ്. എന്താണ് ടെൻസ് ആണ്? ടെൻസ് ഭയങ്കര തലവേദനയാണെന്നും പറഞ്ഞിരിക്കുന്ന ഒരു ഈ ക്വസ്റ്റൻ ഒന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞ മെഥേഡ് ഉപയോഗിക്കുക. ഫിനിഷ്ഡ് എന്ന് പറയുന്ന വെർബ് നമുക്ക് ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട്, ചുമ്മാ അന്നേക്കുമല്ല. ഏതാ ടെൻസ്? ഫിനിഷ്ഡ്, പാസ്റ്റ് ആണ്. ആന്നേ? ഉറപ്പാന്നേ? ഉറപ്പാണ്. അപ്പോൾ അടുത്ത സെൻറ്റൻസും എന്തായിരിക്കും? പാസ്റ്റ് ആയിരിക്കുമല്ലോ. ഓപ്ഷനകത്ത് നോക്ക്, എത്ര എണ്ണം ഉണ്ട് പാസ്റ്റ് എന്ന് നോക്ക്. ഹാസ് പ്രസൻറ്റാ, വാണ്ട് പ്രസൻറ്റാ, നീഡ് പ്രസൻറ്റാ. അപ്പോൾ ആൻസർ ഏതാ? ഹാഡ്. ഇത്ര എളുപ്പമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും? ഇത്ര എളുപ്പമുള്ള, ഇതിനേക്കാൾ എളുപ്പമോ? ക്ലാസ് കറക്റ്റായിട്ട് കണ്ടാൽ മതി. ഞാൻ സമയം കളയുന്നില്ല, നിങ്ങളുടെ സമയം അപഹരിക്കുന്നില്ല. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റ് വായിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഞാൻ അതിനകത്ത് ചെറിയ അഡിക്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. മറുപടി തരാനുള്ള ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും മറുപടി തരാം. എല്ലാവരും പോസിറ്റീവ് കമൻറ്റാണിടുന്നത്, വളരെ സന്തോഷം. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു അത്രമാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അടുത്ത ചോദ്യം, ദ പോലീസ് ആസ്ക്ഡ് വെയർ ഈസ് യുവർ ഹോം, വെയർ ഹിസ് ഹോം വാസ്, വെയർ ഈസ് ഹിസ് ഹോം, വെയർ വാസ് ഹിസ് ഹോം. കണ്ട, ഇത് പോലീസ് ആസ്ക്ഡ്. ആസ്ക്ഡ് എന്ന് പറയുന്ന റിപ്പോർട്ടർ സ്പീച്ചാണെന്ന് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങളൊന്നും പറയണ്ട, റിപ്പോർട്ടർ സ്പീച്ചാന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, റിപ്പോർട്ട് ചെയ്യുമ്പം പ്രസൻറ്റ് ഉപയോഗിക്കുമോ? ഇല്ല. ഈസ് രണ്ടെണ്ണം ഉണ്ട്, വരുമോ? ഇല്ല, എടുത്തു കളഞ്ഞു. റിപ്പോർട്ടഡ് സ്പീച്ച് പ്രസൻറ്റ് വരില്ല. വെയർ ഈസ് യുവർ ഹോം, വെയർ ഈസ് ഹിസ് ഹോം, അത് രണ്ടും എടുത്ത് കളഞ്ഞു. പിന്നെ ഏതാ ഉള്ളത്? വെയർ ഹിസ് ഹോം വാസും വെയർ വാസ് ഹിസ് ഹോമും. ഇനിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, പ്രത്യേകം ശ്രദ്ധിച്ചോ. കഴിഞ്ഞ ടിപ്പിൽ പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം സബ്ജക്റ്റും പിന്നെ വെർബും. റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം സബ്ജക്റ്റും പിന്നെ വെർബും. ഏതാ സബ്ജക്റ്റ്? ഹിസ് ഹോം. പിന്നെ വെർബ് ഏതാ? വാസ്. ആൻസർ ബി, ദ പോലീസ് ആസ്ക്ഡ് വെയർ ഹിസ് ഹോം വാസ്. ഇപ്പോൾ മനസ്സിലായോ? റിപ്പോർട്ടഡ് സ്പീച്ചിൽ പ്രസൻറ്റ് വരില്ല, രണ്ട് ഓപ്ഷൻ കട്ട്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ആദ്യം സബ്ജക്റ്റ് പിന്നെ ഓക്സിലറി വെർബ്, ഒരെണ്ണം കൂടെ കട്ട്. ആൻസർ ഏതാ? വെയർ ഹിസ് ഹോം വാസ്. അടുത്ത, എവരിഥിങ് ഡാഷ് ഡിസ്ട്രോയിഡ് ബൈ ഹിം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റാണ്, സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. എവരിഥിങ്, നത്തിങ്, എനിതിങ്, സംതിങ് ഈ നാലെണ്ണം തിങ് എന്ന് വരുത്തില്ലയോ, ഇത് നാലെണ്ണം സിംഗുലറാണ്. ഇനി എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ ആൻസർ ഇന്ന്? ഹാവ് ബീൻ, ഹാവ് പ്ലൂറല്ല, വെയർ പ്ലൂറല്ല, ആറ് പ്ലൂറല്ല, ഹാസ് സിംഗുലർ. ടോപ്പിക് യഥാർത്ഥത്തിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് മാത്രമല്ല, ടോപ്പിക്ക് ആക്റ്റീവ് പാസീവ് വോയിസും കൂടിയാണ്. നോക്ക്, എവരിഥിങ് ഡാഷ് ഡിസ്ട്രോയിഡ് ബൈ ഹിം. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന്
ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നാലെണ്ണവും പാസീവ് ഫോമിൽ തന്നെ. ബീനും ബീയിങ്ങും വരുന്നത് പാസീവ് ആയിരിക്കുമല്ലോ. പാസീവ് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ബീനും ബീയിങ്ങും ബിയും വരുന്ന എല്ലാം പാസീവ് ഫോമിലായിരിക്കും. ആണേ? ആണ്. ഇനി എവരിതിങ് സിംഗുലർ ആണെന്ന് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ആൻസർ എളുപ്പം. കാരണം ഹാവും വേറും ആറും പ്ലൂറലാ. പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി മനസ്സിന്. ഹാസ് സിംഗുലറാ, ഹാസ് ബീൻ. അടുത്തത് ദ ക്വസ്റ്റ്യൻ ഫോം ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഹീ കെയിം ബൈ കാർ. എന്തോ വലിയ സംഭവമായിട്ട് കാണുന്ന ഒരു ചോദ്യം ഇത്. ഹീ കെയിം ബൈ കാർ, അവൻ വന്നത് കാറിലാണ്. ഇതിനകത്ത് ഇതിനെ ഒന്ന് ചോദ്യമാക്കണം. എന്താക്കണം? ചോദ്യമാക്കണം. ഡു ഡസ് ഡിഡ് ഉപയോഗിച്ചാൽ ചോദ്യമാക്കുന്നത്. ഡസ് ഹീ കം ബൈ കാർ, ഡു ഹീ കം ബൈ കാർ, ഡിഡ് ഹീ കം ബൈ കാർ, ഡിഡ് ഹീ കെയിം ബൈ കാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എളുപ്പത്തിൽ ഓപ്ഷൻ നോക്കി ആൻസർ കണ്ടുപിടിക്കട്ടെ. ഹീ കെയിം ബൈ കാർ, കെയിം എന്തുവാ? പാസ്റ്റ്. പാസ്റ്റ് വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു ഡസ് വരുമോ? എല്ലാവർക്കും കൊച്ചു പിള്ളേർക്കും വരെ മനസ്സിലാവുന്ന ഒരു കാര്യം. ഡു ഡസ് പ്രസന്റാ. അപ്പൊ ചോദ്യത്തിൽ എന്തായിരിക്കണം? ഡിഡ് ആയിരിക്കണം. അപ്പൊ ആൻസർ ഡിഡ് വരുന്നതാ. രണ്ടെണ്ണം ഉണ്ട്, ഡിഡ് ഹീ കമ്മും ഉണ്ട്, ഡിഡ് ഹീ കെയിമും ഉണ്ട്. രണ്ട് പാസ്റ്റ് ഒരുമിച്ച് വേണോ? വേണ്ട. ഡിഡ് പാസ്റ്റാ, പിന്നെ കെയിമും കൂടെ വീണ്ടും എഴുതണോ? വേണ്ട. ഡിഡ് പ്ലസ് കം ഈസ് ഈക്വൽ ടു കെയിം. കെയിമിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് കമ്മ. ആൻസർ ഡിഡ് ഹീ കം ബൈ കാർ. ഹീ കെയിം ബൈ കാർ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ഡിഡ് ഹീ കം ബൈ കാർ. നിങ്ങളുടെ പുസ്തകത്തിലെ, നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്കിൻ്റെ പേര് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്. ഞാൻ പഠിപ്പിച്ചതാ, ക്ലാസ് എടുത്തതാണ്. അടുത്തത് വി കെ നോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഡാഷ്. ടെൻസാ. എത്ര ചോദ്യം വന്ന് ടെൻസിൻ്റെ. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. വി കെ നോട്ട്, നമുക്ക് ഇപ്പോൾ പുറത്തു പോകാൻ പറ്റത്തില്ല. പ്രസൻ്റ് ആണോ? ആണ്. കെ നോട്ട് ഗോ ഔട്ട് നൗ, ഇപ്പോൾ. ടെൻസ് ഏതാ? പ്രസൻറ്റാ. ഓപ്ഷനകത്ത് നിന്ന് പ്രസൻറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ ആൻസറിൽ എത്തിക്കൂടെ? നോക്ക്. വിൽ ബി റെയിനിങ്, ഫ്യൂച്ചറാ, എടുത്തു കളഞ്ഞ്. പ്രസൻറ്റ് മതി. വാസ് റെയിനിങ് പാസ്റ്റാ, എടുത്തു കളഞ്ഞ്. ഹാഡ് ബീൻ റെയിനിങ്, ഹാഡ് വന്ന്, പാസ്റ്റാ, എടുത്തു കളഞ്ഞ്. ആൻസർ പറ ഈസ് റെയിനിങ്. ഇത്രമാത്രം സിമ്പിളാണോ എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. പരീക്ഷയ്ക്ക് ഞാൻ ഇതുപോലെ എഴുതാനിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെവിയിൽ വന്ന് പറയുന്നത് പോലെ ഓരോന്നോരോന്ന് ഡിലീറ്റ് ചെയ്ത് പടാ വേഗത്തിൽ ആൻസറിലെത്തണം. അതെത്തിയിരിക്കണം. കാരണം എവരിതിങ് ഈസ് സിമ്പിൾ ആ സിമ്പിൾ ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. പത്ത് മാർക്ക് മേടിക്കുന്നതിലാണ് കാര്യം, അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതിലല്ല കാര്യം. നമുക്കും എളുപ്പത്തിലെത്താൻ പറ്റും, ഒരുപാട് പഠിച്ചവരോടൊപ്പം നമുക്കും എത്താൻ പറ്റും. അതിനാണ് യൂട്യൂബിലൂടെ ഇങ്ങനെയുള്ള ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നത്. ക്ലാസ് അവസാനം വരെ കാണുക. അഞ്ച് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. ഐ ഹാവ് ഡാഷ് പെൻസ് ദാൻ യു. എൻ്റെ പി എസ് സി കോച്ചിങ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംശയം ചോദിച്ച ചോദ്യമാണ് ഐ ഹാവ് ഡാഷ് പെൻസ് ദാൻ യു. ഭയങ്കര കൺഫ്യൂസിങ് ആണെന്ന് പറഞ്ഞു. ഒരു കൺഫ്യൂഷനും ഇല്ല. ദാൻ കണ്ടോ? കണ്ട്. എന്തോ മനസ്സിലായി. കമ്പാരറ്റീവ് ഡിഗ്രിയിലെ ദാൻ വരൂ. മെനിയും മച്ചും എടുത്ത് അയ്യത്ത് കളയാം. കളഞ്ഞു. മെനിയും മച്ചും കമ്പാരറ്റീവ് അല്ലല്ലോ. മെനി ദാനെന്നും മച്ച് ദാനെന്നും എവിടെങ്കിലും ഉപയോഗിക്കാം. മോർ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, മോർ ദാൻ. മച്ച് ദാൻ എന്ന് ഉപയോഗിക്കത്തിൽ കളഞ്ഞു. ലെസ്സും ഫ്യൂവറും ദാൻ വരുന്നതാണ്. ലെസ്സും കമ്പാരറ്റീവാ, ലിറ്റിലിൻ്റെ ആ ലെസ്സ്, ഫ്യൂവിൻ്റെ ഫ്യൂവർ. ഇതിലേതാണെന്നാണ് പലരുടെയും സംശയം. ഞാനൊരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. ലെസ്സും ദാൻ, ലെസ് ദാൻ ഒരുമിച്ച് വരും. കൂടുതൽ സ്ഥലത്തും ലെസ് ദാൻ ഒരുമിച്ച് വരും. അതുകൊണ്ട് ആൻസർ ഏതാ? ഫ്യൂവർ ദാൻ. കാരണം ഫ്യൂവർ പെൻസ് ദാൻ യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെസ് ദാൻ എന്ന് ഒരുമിച്ചേ വരൂ. ഓക്കെയാണോ? ഇനി ആ സംശയം വേണ്ട. ആൻസർ ഫ്യൂവർ. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം. ക്ലാസ്സുകൾ അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. ദ വർക്ക് ഈസ് ഡാഷ് ഫോർ എനി മാൻ ടു ഡു സിംഗിൾ ഹാൻഡഡ്. എന്തോ വലിയ സംഭവമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് ഇത്. മോർ ദാൻ ഇനഫ്, മച്ച് മോർ, വെരി മച്ച്, ടു മച്ച്. പലരും ഇപ്പോൾ ആൻസർ തിരക്കിക്കൊണ്ടിരിക്കുക. ഈ ഇപ്പം ഇത് വായിക്കുന്ന പലരും നിങ്ങൾ ആൻസർ തിരക്കിക്കൊണ്ടിരിക്കുക. എളുപ്പത്തിൽ എത്താൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരട്ടെ. ചെറിയ ടു നോക്ക്, ചെറിയ ടു. ദ വർക്ക് ഈസ് ഡാഷ് ഫോർ എനി മാൻ ടു. ചെറിയ ടു ഉണ്ടെങ്കിൽ മുമ്പിൽ എന്തോ ആയിരിക്കും, വലിയ ടു ആയിരിക്കും. ടോപ്പിക്കിൻ്റെ പേര് ടു ടു. ഒരു യൂട്യൂബ് ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, കാണണം. ഇതാ നോക്ക്, എന്തുവാ? ടു മച്ച്. എന്താണ് ടൂ മച്ച്? എന്തുകൊണ്ട്? ടോപ്പിക്കാ ടു ടു. ടോപ്പിക്കിൻ്റെ പേര് കൺജങ്ഷൻ. ഇത്ര എളുപ്പമായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നും? ടു ടു, അത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ഒരുപാട് കാര്യങ്ങൾ അറിയണ്ട. ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ, പുതിയവയെ പേടി. നിയോ എന്ന വാക്കാണ് ന്യൂ എന്ന് പറയുന്ന വാക്കുമായിട്ട് ബന്ധമുള്ള വാക്ക്. ആൻസർ നിയോഫോബിയ. നൊക്റ്റി എന്ന് പറഞ്ഞാൽ രാത്രി അല്ലെങ്കിൽ ഇരുട്ടിനെ പേടി, ഡാർക്ക്നെസ്, നൈറ്റ്. നെഫോയും നെബുലായും ക്ലൗഡ്സിനെയും ഫോഗിനെയൊക്കെ പേടി. പുകമഞ്ഞ്, ക്ലൗഡ്സ്, മേഘങ്ങൾ, അതിനെയൊക്കെ വിളിക്കുന്നത് ഞാൻ നെഫോഫോബിയാന്നും നെബുല ഫോബിയാന്നും. ന്യൂ നിയോ, നിയോ ന്യൂ, കണ്ട നിയോഫോബിയ. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രാഹുൽ ഈസ് ഫോണ്ട് ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്സ്.
വളരെ സിമ്പിൾ ഒരു ചോദ്യമാണ്. ഐ എൻ ജി ഫോമും ജെറണ്ടും രണ്ടും രണ്ടാ, പക്ഷേ തന്നിരിക്കുന്ന സെൻറ്റൻസ് ജെറണ്ട് ഏതാന്ന് ചോദിച്ചാൽ ഐ എൻ ജി അങ്ങ് എഴുതിയാൽ മതി. ആൻസർ ഈറ്റിങ്. ഫൈൻഡ് ഔട്ട് ദ ജെറണ്ട് ഇൻ ദ സെൻറ്റൻസ്. ഐ എൻ ജിയും ജെറണ്ടും രണ്ടും രണ്ടാ, പക്ഷേ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ജെറണ്ട് ഏതാന്ന് ചോദിച്ചാൽ പിന്നൊന്നും ആലോചിക്കേണ്ട, ഐ എൻ ജി ഫോം തപ്പിയെടുത്ത് എഴുതി വെച്ചാൽ മതി. ആൻസർ ഈറ്റിങ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാമെന്നുള്ള ക്ലാസ്സിൻ്റെ ആദ്യത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യനോട് കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒരു കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരും. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് 28 യൂട്യൂബ് ക്ലാസ്സുകൾ ഞാൻ ചെയ്ത് എൻട്രി ആപ്പിൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾ എൻ്റെ പേരുൾപ്പെടെ എൻട്രി ആപ്പ് ഇംഗ്ലീഷ് ക്ലാസ്സസ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ 28 ക്ലാസ്സുകളും വരും. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നവർ, ഇംഗ്ലീഷ് കൂടുതലായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടില്ലാത്ത എല്ലാവരും, ഇതുപോലുള്ള ടിപ്സ് ക്ലാസ്സുകളാണ് ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയത്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടിട്ടേ പോകാവുള്ളൂ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും. ഒരു 5 മാർക്കെങ്കിലും നിങ്ങൾക്ക് അധികം കിട്ടാൻ അത് സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവസാനത്തെ ക്ലാസ്സിലേക്ക് ഞാൻ കടക്കുന്നു. ഡാഷ് ദേ സേ മോസ്റ്റ് കൺട്രീസ് നോർമലി ഡു നോട്ട് ലൈക്ക് ടു ചേഞ്ച്. ടോപ്പിക്കിൻ്റെ പേര് കോമ്പൗണ്ട് റിലേറ്റീവ് പ്രോനൗൺ. എന്താണ് കോമ്പൗണ്ട് റിലേറ്റീവ് പ്രോനൗൺ? വെൻ അവർ, വിച്ച് അവർ, ഹൂ അവർ, വാട്ടവർ, അർത്ഥം വെച്ച് കണ്ടുപിടിക്കുക. വെൻ അവർ എപ്പോഴൊക്കെയാണോ, വിച്ച് അവർ ഏതൊക്കെയാണോ, ഹൂ അവർ ആരൊക്കെയാണോ, വാട്ടവർ എന്തൊക്കെയാണോ, ഈ അർത്ഥം മാത്രം അപ്ലൈ ചെയ്ത് നോക്കുക, ആൻസർ കിട്ടും. അവരെന്തൊക്കെ പറഞ്ഞാലും മോസ്റ്റ് കൺട്രീസ് നോർമലി ഡു നോട്ട് ലൈക്ക് ടു ചേഞ്ച്. വാട്ട് അവർ എന്തൊക്കെ, വിച്ച് അവർ ഏതൊക്കെ, ഹു അവർ ആരൊക്കെ, വെൻ അവർ എപ്പോഴൊക്കെ, ആൻസർ ചെയ്താൽ വാട്ട് അവർ ദേസേ, അവരെന്തൊക്കെ പറഞ്ഞാലും, ഇതിൻ്റെ അർത്ഥം ഒന്ന് എഴുതിയിട്ടിരുന്നാൽ മതി. വാട്ട് അവർ, വെൻ അവർ, വിച്ച് അവർ, ഹവ് അവർ എന്നിരുന്നാലും ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. എൽ ഡി സി മെയിൻസ് പരീക്ഷയ്ക്ക് ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാമെന്നുള്ള ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. രണ്ടാമത്തെ പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അനുസരിച്ച് പുതിയ ക്ലാസ്സും, ഒരു ടോപ്പിക് എടുത്തുതരാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ എടുക്കാത്തതിൻ്റെ കാരണം, ഒരു ടോപ്പിക് ചിലപ്പോൾ ഒറ്റ ക്ലാസ് കൊണ്ട് തീരാൻ സാധ്യതയില്ല. ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞ 28 ക്ലാസ്സുകൾ എല്ലാവരും സെർച്ച് ചെയ്ത് കണ്ടിട്ട് പരീക്ഷയ്ക്ക് പോവുക. പുതിയതായിട്ട് ക്ലാസ് കാണുന്നവർ തീർച്ചയായിട്ടും ഒരു ക്ലാസ് പോലും മിസ് ചെയ്യില്ല എന്ന പ്രതീക്ഷയോടുകൂടി പുതിയ ക്ലാസ്സുമായിട്ട് വരുന്നത് വരെ തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായം എഴുതാൻ മറക്കരുത്. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.